കെ പി സി സി പ്രസിഡൻറ്റ് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെടുക്കും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടന്നിരുന്നു അറിയാലോ എന്ന് മാത്രമല്ല അധികം ആഭ്യന്തരമന്ത്രിയാകുമെന്നുള്ളതും ഉപമുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ച നടന്നു പക്ഷേ ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് അത്താഴം ഉണ്ടെന്ന് പറഞ്ഞ് അവസാനം അത്താഴം കൊടുക്കാതെ അദ്ദേഹത്തെ അപമാനിതനായി വിട്ടു എന്നുള്ള ഒരു ആക്ഷേപ ഉയരുകയും ചെയ്തു ഇതുകൊണ്ടാണോ ഐ ഗ്രൂപ്പ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ചാനൽ ചർച്ചകളിൽ പോലും ഐ നേതാക്കളെ കണ്ടില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നയിച്ച കേരള യാത്ര ആ കേരള യാത്ര കേരള രാഷ്ട്രീയത്തിൽ വളരെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു ആ യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചു അതിനകത്ത് രാഹുൽ ഗാന്ധി പങ്കെടുത്തു ആ മീറ്റിങ്ങിൽ വെച്ച് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും സീനിയർ കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ശ്രീ ആൻ്റണിയുടെ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് സമാനതകളില്ലാത്ത എട്ട് വർഷമാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ശ്രീ രമേശ് ചെന്നിത്തല സംഭാവന ചെയ്തിട്ടുള്ളത് ആ സമാനതകളില്ലാത്ത എട്ട് വർഷമെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് വളരെ ഉയർന്നു മാത്രമല്ല ആ ചടങ്ങിലെ പ്രസംഗങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സെന്റ് ഓഫാണ് എന്നാണ് ഞാനടക്കമുള്ള ആളുകൾ മനസ്സിലാക്കിയത് കാരണം എട്ട് വർഷക്കാലം സമാനതകളില്ലാതെ കെ പി സി സി പ്രവർത്തിച്ചു അപ്പോൾ അദ്ദേഹത്തിന് കെ പി സി സിയിൽ ഇനി അധികകാലം തുടർന്നു പോകാൻ അദ്ദേഹത്തിനും താല്പര്യമില്ല മാത്രമല്ല തുടർന്നു പോകുന്നത് ശരിയല്ല സ്വരം മോശമാകുമ്പോൾ പാട്ട് നിർത്തണം അപ്പോൾ ഇപ്പം സ്വരം നല്ലതാണ് മോശമായിട്ട് പാട്ട് നിർത്തുന്നതിനേക്കാൾ ഇപ്പം നിർത്തുന്നതാണ് നല്ലതെന്ന് അദ്ദേഹത്തിനും തോന്നിക്കാണും അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ വരണം ക്യാബിനറ്റിൽ വരുമ്പോൾ രണ്ട് മൂന്ന് കടമ്പകൾ കടക്കണം ഒന്ന് മുപ്പത്തി എട്ട് എം എൽ എമാരുടെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഐക്യ മുന്നണിയിൽ നമ്പർ വൺ ആണ് ഇരുപത് എം എൽ എമാരുള്ള പാർട്ടിയാണ് ലീഗ് ലീഗ് ഈ മുന്നണിയിൽ രണ്ടാം സ്ഥാനക്കാരാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ക്യാബിനറ്റിൽ കടന്നു വന്നാൽ രണ്ട് മൂന്ന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒന്ന് അസംബ്ലിക്കകത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റിന് തൊട്ടടുത്ത് രണ്ടാം സ്ഥാനക്കാരനായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹം ആ സീറ്റ് മാറിക്കൊടുക്കണം അവിടെ രമേശ് ചെന്നിത്തല വരണം നമ്പർ ടു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ നമ്പർ നമ്പർ വൺ ആണ് നമ്പർ ടു കാറിപ്പോൾ ഉപയോഗിക്കുന്നത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായി അസംബ്ലിയിൽ രണ്ടാം സ്ഥാനക്കാരനായി രമേശ് ചെന്നിത്തല മാറിയാൽ പി സി സി പ്രസിഡന്റ് മാറിയാൽ സ്വാഭാവികമായി രണ്ടാം നമ്പർ സ്റ്റേറ്റുകാർ അദ്ദേഹത്തിന് കൊടുക്കണം ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ ലീഗ് തയ്യാറാണെന്ന് പറയുമ്പോഴും ഈ രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനവും റവന്യൂ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വകുപ്പും കൊടുക്കുന്നതിനൊന്നും ലീഗിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അവർ വളരെ അപകാഠമായി ചിന്തിച്ചപ്പോഴാണ് ഈ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒളിഞ്ഞിരിക്കുന്നൊരു അപകടം അവർ കണ്ടത് ആ എന്ന് പറയുന്നത് അസംബ്ലിയിൽ രണ്ടാം സ്ഥാനം കാറ് രണ്ടാം നമ്പർ ഇതൊക്കെ പോകും അപ്പോൾ അതവരംഗീകരിക്കില്ല ഒന്നാം സ്ഥാനക്കാരൻ കോൺഗ്രസ്സുകാരാണെങ്കിൽ രണ്ടാം സ്ഥാനക്കാരൻ ഞങ്ങൾ തന്നെ ആയിരിക്കണം അത് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് വളരെ അവഗാഠമായ ഒരു അപഗ്രഥനം അവർ നടത്തിയപ്പോഴാണ് പക്ഷേ രമേശിന് അവസാനം മന്ത്രിസ്ഥാനമില്ലാതെ അപമാനിച്ചയച്ചു എന്നൊരു ഫീലിംഗ് കേരളത്തിലെ ഐ ഗ്രൂപ്പുകാർക്കിടയിൽ ഉണ്ടായില്ലേ ഞാനൊരു ഗ്രൂപ്പിന്റെ ആളല്ലാത്തത് കൊണ്ടും ഐ ഗ്രൂപ്പിന്റെ മീറ്റിങ്ങുകൾ ഞാൻ പങ്കെടുക്കാത്തത് കൊണ്ടും ഒരിക്കലും ആ ഗ്രൂപ്പിന് ഉണ്ടായ അപമാനത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ഒരുപാട് സുഹൃത്തുക്കൾ താങ്കൾക്കുണ്ടല്ലോ സ്വാഭാവികമായി ശ്രീ രമേശ് ചെന്നിത്തലയും അവർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ പറയുന്നതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിയുടെ ദൂതന്മാരായി മൂന്ന് പേര് അദ്ദേഹത്തെ പോയി കണ്ടു ആ മൂന്ന് പേർ ചില സന്ദേശങ്ങൾ കൈമാറി ആ സന്ദേശങ്ങളിൽ ഈ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സന്ദേശവാഹകന്മാരിൽ നിന്ന് ഇപ്പുറത്തെ ആളുകൾ കിട്ടിയ ഒരു സൂചന അല്ല അല്ല ഇതിനെക്കുറിച്ച് പറയുന്നത് ഉമ്മൻചാണ്ടി മറ്റേ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനങ്ങളിൽത്തുന്നതിന് എതിരായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എ ഗ്രൂപ്പിലെ തീവ്രവാദികളായിട്ടുള്ള ചിലരുടെ കടുംപിടുത്തം മൂലം അതിന് ഉമ്മൻചാണ്ടിക്ക് വഴങ്ങേണ്ടി വന്നു ഇതാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയുന്നു കാര്യം ജെയിംസിന്റെ പുറത്തു കേൾക്കുന്ന ധാരണ ഒരുപക്ഷെ ശരിയായിരിക്കാം കാരണം നമ്മുടെയൊക്കെ ആരാധ്യനായ നേതാവ് ശ്രീ എ കെ ആന്റണി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല മത്സരിക്കരുതെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു കെ പി സി സി പ്രസിഡന്റ് അസംബ്ലി പക്ഷെ മത്സരിച്ചു ജയിച്ചു ജയിച്ചു കഴിഞ്ഞ് മറ്റാരെക്കാളും മുമ്പ് രമേശിനെ ഈ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്നും ആഭ്യന്തര വകുപ്പ് തന്നെ രമേശിന് കൊടുക്കണമെന്നും ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞ നേതാവ് ശ്രീ എ കെ ആന്റണിയാണ് കാരണം കെ പി സി സി പ്രസിഡന്റിനെ അസംബ്ലിയിൽ ഒരിക്കലും പിൻസീറ്റിൽ നിർത്താൻ പാടില്ല അദ്ദേഹം മത്സരിക്കാൻ മത്സരിക്കാൻ ഇരിക്കാനുമായിരുന്നു മത്സരിച്ചു ജയിച്ചു എം എൽ എ ആയി ഇനി അസംബ്ലിയിൽ ഒരു സാധാരണ എം എൽ എ ആയി കെ പി സി പ്രസിഡന്റ് ഇരിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിന് മന്ത്രിയാക്കണം അദ്ദേഹത്തിന് ആഭ്യന്തരം തന്നെ കൊടുക്കണം എന്ന് എ കെ ആൻ്റണി പറഞ്ഞിട്ട് പോലും അത് നടക്കാതിരിക്കാൻ കാരണം ജെം സി പറഞ്ഞ എ ഗ്രൂപ്പിലെ തീവ്രവാദികളുടെ ഒരു പ്രവർത്തന ഫലമായിരിക്കും അത് അട്ടിമറിച്ചത് അത് ശ്രീ എ കെ ആന്റണി ഒരു പ്രാവശ്യമല്ല പറഞ്ഞത് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടും ആ കാര്യം നടന്നില്ല അത് ആൻ്റണി പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഉമ്മൻചാണ്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന തീവ്രവാദികൾ ഈ ആഭ്യന്തരം രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ വന്നാൽ ഉണ്ടാകുന്ന ഒരു അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് തടയിടാനായിരിക്കും ഒരുപക്ഷെ രമേശിനെ ആഭ്യന്തരമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അല്ലെ പോലെ ഇത്രയും പരിണപ്രച്ഛനായ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ കെ കരുണാകരൻ ആൻറണിയായിട്ട് എത്ര ഉടക്കിൽ നിൽക്കുമ്പോഴും ഒരു ഇത് ഒരു പ്രശ്നമുണ്ടായാൽ ആൻ്റണിയുമായിട്ട് സെറ്റിൽ ചെയ്യുമായിരുന്നു അത് പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴും രമേശായിട്ട് സെറ്റിൽ ചെയ്താണ് ഇതുവരെ പോയത് എവിടെയാണ് ഉമ്മൻചാണ്ടിക്ക് പഴച്ചത് ഈ തീവ്രവാദികൾ പറഞ്ഞു കേട്ടാൽ അങ്ങ് പെട്ടെന്ന് വീഴുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് എ ഗ്രൂപ്പിലുള്ള പിടി അഴിഞ്ഞു പോയോ കേരളത്തിലെ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഇക്വേഷനാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ഉമ്മൻചാണ്ടിയും കൂടെ എടുത്ത തീരുമാനങ്ങളുടെ അടിയിൽ എല്ലാം ഹൈക്കമാൻഡ് വരച്ചു വിട്ടിട്ടുണ്ട് ഒന്നുപോലും ചോദ്യം ചെയ്തിട്ടില്ല ഇവർ ഇവരോടൊപ്പം രണ്ട് ഗ്രൂപ്പിലും നിൽക്കുന്ന ആളുകളെ പരമാവധി എവിടേക്ക് എത്തിക്കാമോ അവിടെ എല്ലാം എത്തിച്ചിട്ടുണ്ട് പക്ഷേ അന്നും ശ്രീ എ കെ ആന്റണിയുടെ ശബ്ദം അവിടെ നിൽക്കുന്നു ആന്റണി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ വീതം വെക്കാവുന്നതിൻ്റെ പരമാവധി വീതം വെച്ചെടുത്തോ പക്ഷേ വീതം വെച്ചെടുക്കുമ്പോൾ ഒരു എൺപത് ശതമാനം വീതം വെച്ചെടുക്കാവൂ ബാക്കി ഒരു ഇരുപത് ശതമാനത്തിൽ യോഗ്യതയുള്ള പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത കുറേ ആളുകൾ കേരളത്തിലുണ്ട് അവർക്ക് കൂടി ഒരിടം നിങ്ങൾ കൊടുക്കണം അത് ഈ രണ്ട് പേരും ഒരിടത്തും ചെവിക്കൊണ്ടിട്ടില്ല ഇവരെ രണ്ട് പേരും ആൻ്റണിയുടെ പ്രവർത്തന ശൈലിയെ ചോദ്യം ചെയ്തവരാ ഇവർ രണ്ടുപേരും ഉമ്മൻചാ പിന്നെ കരുണാകരൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തവരാണ് കരുണാകരൻ ഏകാധിപതിയാണ് കരുണാകരൻ മറ്റ് ഗ്രൂപ്പുകളെ അവഗണിക്കുന്നു പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരുണാകരനേക്കാൾ പത്തരട്ടി പിന്നെ മോശമായ പ്രവർത്തന രണ്ടുപേരും കാണിച്ചിട്ടുള്ളൂ ഈ ഗ്രൂപ്പുകളെ അക്കോമഡേഷൻ അതുകൊണ്ടാണ് ഇത്തവണ മന്ത്രിസഭ വന്നപ്പോൾ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ എ ഗ്രൂപ്പിൻ്റെയും ഐ ഗ്രൂപ്പിൻ്റെയും മാത്രം മന്ത്രിമാരായി മന്ത്രിമാരായിപ്പോയത് അതിന് പുറത്തുനിന്ന് ഇവൻ കാർത്തികേനു പോലും മന്ത്രിസഭയിൽ ഒരു സീറ്റ് കിട്ടിയില്ല ജെയിംസേ ഇന്ന് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റിക്സിൽ കാണുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണം ഇന്ന് അസംബ്ലിയിലെ ന്യൂമറിക്കൽ സ്ട്രെങ്താണ് ന്യൂമറിക്കൽ സ്ട്രെങ്താണ് നമുക്ക് എഴുപത്തിരണ്ട് എം എൽ എ മാർ പ്രതിപക്ഷത്തിന് അറുപത്തിയെട്ട് എം എൽ എ മാർ നാല് എം എൽ എ മാരുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അഞ്ചൂടെ അഞ്ചായെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നെയ്യാറ്റിങ്ങി ചോദിച്ചു ഞാൻ ജെയിംസിനോട് ചോദിക്കട്ടെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പാണ് എങ്ങനെ ഞാൻ കണക്കൂട്ടിയാലും നൂറ് സീറ്റിൽ താഴെ ഒരു സീറ്റ് തൊണ്ണൂറ്റൊമ്പതാകില്ല നൂറ് നൂറ്റിയഞ്ച് നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് വരെ പോകാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ മുപ്പത്തെട്ട് സീറ്റായി കോൺഗ്രസ്സിന് കുറഞ്ഞു കോൺഗ്രസ്സിന് അറുപത് മേളിൽ സീറ്റ് കിട്ടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എങ്ങനെ അത് മുപ്പത്തെട്ടായി കുറഞ്ഞു അപ്പോൾ ആ യു ഡി എഫിൻ്റെ അനുകൂലമായ ഒരു തരംഗമുണ്ടെന്ന് മനസ്സിലാക്കി ആ തരംഗത്തിലൂടെ തങ്ങളുടെ വിശ്വസ്തരായ കുറേ കൂടി നന്നായി പറഞ്ഞാൽ തങ്ങളുടെ പാദസേവകരായ ആളുകളെ എം എൽ എക്കി മാറ്റി അവ ഒരു ഒരു നാളെ ഒരു ശക്തി പരീക്ഷണം ഗ്രൂപ്പുകൾ തമ്മിൽ നടന്നാൽ അതിനകത്ത് ഗ്രൂപ്പിൻ്റെ ഒരു ഏറ്റുമുട്ടൽ എനിക്ക് വിജയിക്കണമെന്നുള്ള ഒരു മത്സരം ആ മത്സരബുദ്ധിയോടുകൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു വഴി നിങ്ങളെടുത്തിട്ടോ കേരളത്തിൽ കോൺഗ്രസ് ഒരു കുറ്റിച്ചൂന്ന നിർത്തിയാൽ ജയിക്കുന്ന മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവും അപാകതകളുമാണ് ഞാൻ ചോദിക്കട്ടെ ക്യാബിനറ്റിൽ ജെയിംസ് തന്നെ ചോദിച്ചു ജി കാർത്തികേൻ മന്ത്രിയായില്ല യോഗ്യത മാനദണ്ഡമാണെങ്കിൽ നായർ സമുദായത്തിൽ നിന്നൊരു മന്ത്രിയെ കോൺഗ്രസ് പാർട്ടി സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ വൺ ഈസ് കാർത്തികേൻ കാർത്തികനെ മന്ത്രിയാക്കില്ലല്ലോ എന്തുകൊണ്ട് കാർത്തികനെ മന്ത്രിയാക്കിയില്ല നമ്പർ ടു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് യു ഡി എഫിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് പ്രതിരോധമുണ്ടാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രത്യാക്രമണം നടത്തി കീഴ്പ്പെടുത്തിയ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പാർലമെൻറ്റേറിയനാണ് ശ്രീ വി ഡി സതീശൻ എന്തുകൊണ്ട് വി ഡി സതീശനെ മന്ത്രിയാക്കിയില്ല എന്ത് യോഗ്യതയാണ് വി എസ് ശിവകുമാറിനെ മന്ത്രിയാക്കാൻ ഇവർ കണ്ടത് യോഗ്യത മാനദണ്ഡം അല്ലാതെ പ്രവർത്തനം കോൺഗ്രസിൽ നടക്കാൻ ആരംഭിച്ചിട്ട് ഇപ്പോൾ എട്ട് കൊല്ലം കഴിഞ്ഞു അതിനു മുമ്പും യോഗ്യത അല്ല മാനദണ്ഡമെങ്കിലും ഗ്രൂപ്പിനകത്ത് യോഗ്യന്മാരെയാണ് ശ്രീ കരുണാകരനും ആൻ്റണി സെലക്ട് ചെയ്തത് ഇപ്പോൾ ഗ്രൂപ്പിനകത്ത് ഏറ്റവും അയോഗ്യത ഉള്ള ആളുകളെ ഇവരെ രണ്ടുപേരും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ സ്വാഭാവികമായി കരുണാകരൻ്റെ കാലത്തും ആൻ്റണിയുടെ കാലത്തും ഗ്രൂപ്പിനകത്ത് ഏറ്റവും യോഗ്യന്മാരായ ആളുകൾ സ്ഥാനമാനങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇന്ന് ഗ്രൂപ്പിനകത്ത് ഏറ്റവും അയോഗ്യരായ ആളുകളെയാണ് ഇവർ രണ്ടുപേരും യോഗ്യന്മാരെ എല്ലാം മാറ്റി നിർത്തി കാര്യം യോഗ്യന്മാർ ഒരു ക്രൈസിസ് വന്നാൽ ഇവരോടൊപ്പം നിൽക്കുന്നില്ലെന്ന് കണ്ടിട്ട് അവരെക്കാൾ വിശ്വാസ്യത ഈ പാദസേവകർക്കും വിടുപണിക്കാർക്കും കൊടുത്തത് വഴിയാണ് അസംബ്ലിയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ക്യാബിനറ്റിൽ മന്ത്രിമാർ വന്നു ഈ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കനുസരിച്ച് സഞ്ചരിക്കാനും ഗവൺമെൻ്റ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും എന്ത് സംഭാവനകളാണ് ഈ രണ്ട് വർഷമായി നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് പറയട്ടെ ആ മെമ്പർഷിപ്പ് ചോദിച്ചു വന്ന മുരളീധരൻ ഇന്നൊന്നും ഇല്ലേ ഒരു എം എൽ എ ആണ് അപ്പൊ അദ്ദേഹം കയറി വരുമ്പോൾ എനിക്കൊരു മൂന്ന് രൂപ മെമ്പർഷിപ്പ് മാത്രമാണ് ഇരന്നത്